വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് അണികളുടെ കയ്യടി നേടാനുള്ള ആ മികവ് കെ പി സി സി പ്രസിഡന്റ് ആയതിന് ശേഷവും കെ സുധാകരൻ തുടരുകയാണ്. പഴയ സുധാകരൻ അല്ല കെ പി സി സി പ്രസിഡന്റായ സുധാകരൻ എന്നുള്ള ചിന്ത അദ്ദേഹത്തിനോ, അദ്ദേഹം ഇങ്ങനെ പറയുന്നതാണ് മഹത്തരമായ കാര്യമെന്ന് ധരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കോ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് കേൾക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അരോചകം തന്നെയാണ്. അത് സുധാകരൻ്റെ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിലുള്ള നിലവാരത്തെ അളക്കുന്നതിന് ജനങ്ങൾക്ക് പര്യാപ്തമാകുന്ന ഘടകമായി മാറുകയും ചെയ്യും. ഇപ്പോൾ ഒടുവിൽ നടത്തിയിരിക്കുന്ന പരാമർശം, പാർട്ടി വിട്ടുപോയ കെ പി അനിൽകുമാർ, ഇവിടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നയാൾ ഇപ്പോൾ തെരുവ് കച്ചവടക്കാരുടെ ഒരു യൂണിറ്റിൻ്റെ ചുമതലക്കാരനായിട്ട് മാത്രമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. അതിലൊന്ന്, തെരുവ് കച്ചവടക്കാർ അത്ര മോശം ആളുകളല്ല എന്നുള്ള യാഥാർത്ഥ്യം സുധാകരൻ അറിയണം എന്നുള്ളതാണ്. തെരുവ് കച്ചവടക്കാർ കൂടി ഉൾപ്പെടുന്ന സമൂഹം വോട്ടു ചെയ്തിട്ടാണ് ഈ സുധാകരൻ എം പി ആയത്. ഇപ്പോൾ കെ പി അനിൽകുമാർ ചേക്കേറിയ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളം ഭരിക്കുന്നത്, അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാ രാഷ്ട്രീയത്തിനോടും ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ, ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിലായി ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഒരിടമാണത്. അവരെ അവരുടെ ചുമതലക്കാരനായ അനിൽകുമാർ ഇരിക്കുന്നു എന്നുള്ളത് എന്തോ മഹാ അപരാധമെന്നുള്ള മട്ടിലാണ് പറയുന്നത്. ഇനി സുധാകരൻ ഉദ്ദേശിച്ചത് കെ പി സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്നൊരു പദവിയാണോ അത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഫേസ്ബുക്കിലെയും വാട്സാപ്പിലെയും ആൾക്കൂട്ടത്തിൻ്റെ ബഹളത്തിൻ്റെ പിൻബലത്തിൽ കെ പി സി സി പ്രസിഡന്റായ ഒരാൾക്ക് സംഘടനാപരമായ ഒരുപാട് ചിട്ടവട്ടങ്ങളുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് കെ പി അനിൽകുമാറിനെ പോലുള്ള ഒരാൾ ചെല്ലുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് സാമാന്യമായി ചിന്തിക്കാൻ ചിലപ്പോൾ കഴിയില്ലായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെയാണ്. എന്തായാലും കണ്ണൂരിൽ സി പി എമ്മിനോട് പടവെട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണല്ലോ സുധാകരൻ. അതുകൊണ്ട് തന്നെ സുധാകരന് സി പി എമ്മിനെ കുറിച്ച് നന്നായി അറിയാവുന്നതുമാണ്. സി പി എമ്മിൽ ചെന്നാൽ ഉടനെ തന്നെ, എന്നാൽ വരൂ, നിങ്ങളെ ഞങ്ങൾ മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ ആക്കാമെന്നുള്ള വാഗ്ദാനം അവർ കൊടുക്കാറില്ല. അങ്ങനെ ഒരു പതിവ് ഉണ്ടായിട്ടില്ല. സംഘടനാ പ്രവർത്തനത്തിലേക്കാണ് അവരെ നിയോഗിക്കാറുള്ളത്. ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പിനെ ഉദാഹരണമായി കാട്ടുന്നു. ചെറിയാൻ ഫിലിപ്പിൻ്റെ കാര്യം പോലും അങ്ങനെയല്ലേ? ചെറിയാൻ ഫിലിപ്പിനെയും പാർട്ടിയുടെ ഭാഗമായി നിർത്തുകയും പല ചുമതലകൾ പല ദൗത്യങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും പാർട്ടിയെ അംഗത്വമെടുക്കുന്നതിനുള്ള ഘട്ടമാകുമ്പോഴും അത് സംഘടനാ പ്രവർത്തനം അങ്ങനെ സജീവമായി നടക്കാത്തതിനാൽ ചെറിയാൻ ഫിലിപ്പിനെ അങ്ങനെ അംഗത്വമെടുപ്പിക്കുന്നതിനുള്ള താല്പര്യം പാർട്ടിയിലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എടുക്കുന്നതിനുള്ള താല്പര്യം ചെറിയാനും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അനിൽകുമാറിനെയും പ്രശാന്തിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ നൽകിയിരിക്കുന്ന ചുമതല സി പി എമ്മിൻ്റെ വർഗ ബഹുജന സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സി ഐ ടിയുവിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ അനിൽകുമാറിനോടും കർഷക സംഘത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ പി എസ് പ്രശാന്തിനോടും പറഞ്ഞിരിക്കുന്നു. അവിടെ അവരുടെ പ്രവർത്തന മികവ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർക്ക് അംഗീകാരം ലഭിക്കാൻ പോകുന്നത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് തന്നെയാണ് പ്രശാന്തായാലും അനിൽകുമാർ ആയാലും സി പി എമ്മിലേക്ക് പോയിരിക്കുന്നത്. അതിന് പകരം ഇപ്പോൾ അനിൽകുമാറിനോ പ്രശാന്തിനോ ബി ജെ പിയിലേക്ക് പോയിരുന്നെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥാനം കിട്ടിയേനെ കേരള ബി ജെ പിയിൽ, വലിയ ചുമതലകൾ ലഭിച്ചേനെ. പക്ഷേ അതല്ല തങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഘടനാ പ്രവർത്തനം എന്നത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ, അതിനി കെ സുധാകരൻ നാളെ സി പി എമ്മിൽ ചേരണം എന്ന് പറഞ്ഞാലും കെ സുധാകരന് സി പി എം എന്തായാലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആക്കി കളയാമെന്നോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആക്കി കളയാമെന്നോ എന്നൊന്നുമുള്ള വാഗ്ദാനം നൽകില്ല. പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിലേക്ക് പ്രവർത്തിക്കണമെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അത് പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ പാർട്ടിയുടെ അംഗത്വത്തിലേക്ക് പോലും കടക്കാൻ സാധിക്കുന്ന നടപടികളിലേക്ക് എത്താനാകൂ. അങ്ങനെ കുറേ ഉത്തരവാദിത്വങ്ങളും കടമകളും ഒക്കെ നിർവഹിക്കേണ്ടതുണ്ട് സംഘടനാ പ്രവർത്തനത്തിൽ. അല്ലാതെ പെട്ടി തൂക്കിയതുകൊണ്ടോ ആശ്രിത വത്സലന്മാരായതുകൊണ്ടോ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ തുണി ഉരിഞ്ഞതുകൊണ്ടോ നേതാക്കന്മാരാകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല ഇപ്പോൾ അനിൽകുമാറും പ്രശാന്തുമൊക്കെ ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സുധാകരൻ്റെ ഈ പദപ്രയോഗങ്ങളുണ്ടല്ലോ, അത് കേരള ജനത പുച്ഛിച്ചു തള്ളും.